بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهمان رايا سهودري سهودرنجلي بوثا بوروام راجيت ورغية درويغرنا مندا كوننا دن ويندي چلا دشتا شكتگل شمچو ونڈي ركوننا ساحجري تل كيرلت تل سامسكاريغا نائغنم كثاغرتم വിവിധ വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഉന്നത വ്യക്തിത്വവുമായ ബഹുമാന്യനായ കെ പി രാമനുണ്ണിക്ക് ഒരു കത്ത് വന്നതുമായി ബന്ധപ്പെട്ട വിവാദം ശക്തമായിരിക്കുകയാണല്ലോ. ആ കത്തിന്റെ ഉള്ളടക്കം ആറുമാസത്തിനുള്ളിൽ ഇസ്ലാം സ്വീകരിക്കണമെന്നും അല്ലെങ്കിൽ കൈയും കാലും കൊത്തിക്കളയും എന്നുമാണ്. ആ കത്തെഴുതിയത് ആരാണ്, ഏതു മതക്കാരനാണ്, ഇതെല്ലാം നമ്മുടെ ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. അത് ഈ രാജ്യത്തിൻ്റെ ആവശ്യവുമാണ്. ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാം ആകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്തായതുകൊണ്ട് തന്നെ ഇവിഷയത്തിൽ ഇസ്ലാമിൻ്റെ നിലപാട് എന്താണ്, ലോകത്തിന് അനുഗ്രഹമായി വന്ന ലോകത്തിൻ്റെ മതമാണ് ഇസ്ലാം, ലോകത്തിൻ്റെ സർട്ടാവിന് സർവവും സമർപ്പിക്കുക വഴി നേടിയെടുക്കുന്ന ശാന്തിയെ കുറിക്കുന്ന, സമാധാനത്തെ കുറിക്കുന്ന പദമാണ് ഇസ്ലാം. അതിൻ്റെ അടിസ്ഥാന പ്രമാണം വിശുദ്ധ ഖുർആനും അതിൻ്റെ വിശദീകരണമായ പ്രവാചക ചര്യയുമാണ്. വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു, ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ നിർബന്ധമില്ല, അഥവാ നിർബന്ധ മതപരിവർത്തനം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. കാരണം ഒരു വ്യക്തി അറിഞ്ഞ് പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊണ്ട് സ്വയം സ്വീകരിക്കേണ്ടുന്ന ഒന്നാണ് ഇസ്ലാം. മറ്റൊരാൾ നിർബന്ധിച്ച് മതം മാറ്റുക എന്നത് ഇസ്ലാം ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. മഹാനായ രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ദൗത്യത്തിന്റെ ഭാഗമായി പരിശുദ്ധ ഇസ്ലാമിനെ ഒരു സ്ത്രീക്ക് പരിചയപ്പെടുത്തി. അദ്ദേഹം പിന്നീട് പറയുകയാണ്, ഞാൻ ആ സ്ത്രീയെ നിർബന്ധിച്ചു പോയോ, അള്ളാഹുവെ എനിക്ക് പുറത്തു തരണമേ അങ്ങനെ വന്നുപോയിട്ടുണ്ടെങ്കിൽ, എന്താണ് അങ്ങനെ ലോകത്തിന്റെ സർട്ടാവിനോട് പ്രാർത്ഥിക്കാൻ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചത്? ഇസ്ലാമിൽ ബലാത്കാരമില്ല, നിർബന്ധ മതപരിവർത്തനമില്ല, പാടില്ല എന്ന ഖുർആനിന്റെ സന്ദേശത്തെ ഞാൻ ലംഘിച്ചു പോയോ എന്ന ചിന്ത, ഇതാണ് ഇസ്ലാമിക നിലപാടെങ്കിൽ ആറുമാസത്തിനുള്ളിൽ ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിൽ ആക്രമിക്കും എന്ന് പറയുന്നതിനെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഇതൊരിക്കലും ഇസ്ലാമല്ല, ഇസ്ലാമിക സമൂഹം ഇത് അംഗീകരിക്കുകയും ഇല്ല. ആ കത്തിലെ മറ്റൊരു പരാമർശം, തൊടുപുഴ ന്യൂമാൻസ് കോളേജിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ പ്രവാചകനാണ്, പ്രവാചകൻ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ നിന്ദിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഒരു ചോദ്യ പേപ്പർ പ്രൊഫസർ ജോസഫ് തയ്യാറാക്കി. അദ്ദേഹത്തിന് ആ തയ്യാറാക്കി ഉടനെ തന്നെ, അത് വിവാദമായ ഉടനെ മാനേജ്മെന്റ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അവിടുത്തെ ജനപ്രതിനിധികൾ, അവർ മുസ്ലിങ്ങളല്ല, ആ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തു. അങ്ങനെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് വീട്ടിൽ താമസിക്കേണ്ടി വന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ കൈവെട്ടുന്നത്. അതോടുകൂടി അദ്ദേഹം പത്രത്തിന്റെ ഫസ്റ്റ് പേജിലേക്ക് വന്നു. കേരളത്തിലെ അന്നത്തെ മന്ത്രിസഭയിൽ നിന്നുള്ള അംഗങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കുകയും സഹതാപ തരംഗം ഉണ്ടാവുകയും ചെയ്തു. അത് വെച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെതിരെ ശക്തമായ വിമർശനമുണ്ടായി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കൈവെട്ടിയതിന്റെ കുറിച്ചുള്ള ഇസ്ലാമിക നിലപാട് എന്താണ്? അദ്ദേഹം ജീവിച്ചിരുന്നത് സൗദി അറേബ്യയിലാണെന്ന് കരുതുക. ആ സൗദി അറേബ്യയിൽ വെച്ച്, കുവൈത്തിൽ വെച്ച്, അല്ലെങ്കിൽ ഖത്തറിൽ വെച്ച് പ്രവാചകനെ പരിഹസിക്കുന്ന ഒരു ചോദ്യ പേപ്പർ തയ്യാറാക്കിയതിന്റെ പേരിൽ ഖത്തറിലെ സൗദിയിലെ പൗരന്മാർ അദ്ദേഹത്തിന്റെ കൈവെട്ടിയാൽ ഇസ്ലാമിക നിലപാട് ആ കൈവെട്ടിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകും. അവർ ചെയ്ത തെറ്റെന്ത്? സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കി. പോലീസും കോടതിയും ഇടപെടേണ്ട വിഷയം പൗരന്മാർ കയ്യിലെടുക്കുക. അതാണ് ഒരു ഇസ്ലാമിക ഭരണം നടക്കുന്ന രാജ്യങ്ങളിലെ സ്ഥിതിയെങ്കിൽ, ഇന്ത്യയെപ്പോലെയുള്ള ഒരു മതേതര രാജ്യത്ത് പൗരന്മാർ നിയമം കയ്യിലെടുത്താൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അതുകൊണ്ടാണ് മുസ്ലിം സംഘടനകൾ ഒന്നിച്ച് അവർ ചെയ്ത നിലപാട് ശരിയല്ല, ആ ചെറുപ്പക്കാർ ചെയ്ത പ്രവർത്തനം ഇസ്ലാമികമായി ന്യായീകരിക്കാൻ സാധ്യമല്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന്റെ പിന്നിലുള്ള അജണ്ട നാം തിരിച്ചറിയണം. നമ്മെ തമ്മിൽ തല്ലിച്ച് വർഗീയ ധ്രുവീകരണമുണ്ടാക്കി ഭിന്നിപ്പിച്ച് നശിപ്പിച്ച് ചില അജണ്ടകൾ നേടിയെടുക്കാൻ ബോധപൂർവം ചിലർ ശ്രമിക്കുന്നുണ്ട്. അവരെ നാം തിരിച്ചറിയണം. നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഈ കത്തെഴുതിയതിന് പിന്നിലുള്ള വ്യക്തിയെ പുറത്തു കൊണ്ടുവരണം. എന്നിട്ട് ശക്തമായ നിലപാട് ഗവൺമെന്റ് എടുക്കണം. നമ്മൾ ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കണം. നമ്മെ ഭിന്നിപ്പിക്കാൻ അനുവദിക്കുകയില്ല.
രാമഭക്തനായ ഗാന്ധിജിയും ലോകത്തിന്റെ സർക്കാവിനെ മാത്രം ആരാധിക്കുന്ന ഖുർആൻ പരിഭാഷ എഴുതിയിട്ടുള്ള മഹാനായ മൗലന അബുൽ കലാം ആസാദും രണ്ട് വിശ്വാസങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി ഒന്നിച്ചു നിന്നു, ഒന്നിച്ച് സ്വാതന്ത്ര്യം നേടിയെടുത്തു. ആ സ്വാതന്ത്ര്യത്തെയും ലോകത്ത് തന്നെ നമുക്ക് അഭിമാനമായ നമ്മുടെ ഭരണഘടനയും നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ ഒന്നിച്ചു മുന്നേറണം. ലോകത്തിന്റെ സർക്കാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു യദഉ ഇലാ ദാരിസ് സലാമി വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.